നമസ്കാരം. ബോംബ് രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. ഇവിടെ പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായല്ലോ, അത് സ്റ്റീൽ ബോംബാണ്. നാടൻ ബോംബ് വേറെയുണ്ട്. പലതരത്തിലുള്ള ബോംബുകളെക്കുറിച്ചുള്ള ഗവേഷണമൊക്കെ നടത്തുന്നവരാണ് ചില പാർട്ടിക്കാരൊക്കെ. അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ ബോംബ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ. പരീക്ഷണം പാളുമ്പോൾ പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പം ഈ യുദ്ധരംഗത്തൊക്കെ ഉപയോഗിക്കുന്ന ബോംബുകളെക്കുറിച്ച്, ഇത്തരം സ്ഫോടക വസ്തുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ബോംബുകൾ, ഈ കടിച്ച് പിന്നെ ഉരിയെറിഞ്ഞ് എറിയുന്ന ഗ്രനേഡുകൾ മുതൽ ആറ്റം ബോംബുകളെക്കുറിച്ച് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചതിൻ്റെ കഥയും ചരിത്രവും നമുക്കറിയാം. ഇപ്പോൾ പുതിയൊരു ഇനം ബോംബ് രംഗത്ത് വരുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ ബോംബ് ചർച്ചയ്ക്ക് വരുന്നത്. ഡർട്ടി ബോംബ് എന്നാണ് ഇതിന് പേര്. അല്ല, യുദ്ധ ഉപകരണങ്ങളിൽ ഗവേഷണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ യുദ്ധ വിമാനങ്ങളിലും ഒക്കെ തന്നെ ഗവേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബോംബിലും ഗവേഷണം നടക്കാം. പുതിയ തരത്തിലുള്ള ബോംബുകൾ ഇപ്പം ലോകസമാധാനത്തിന് തന്നെ നാശമാണെങ്കിലും ബോംബുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും നമുക്ക് തടയാനൊന്നും പറ്റില്ല. രാജ്യങ്ങൾ ബോംബുണ്ടാക്കും, ഗ്രനേഡ് ഉണ്ടാക്കും, മറ്റ് ആയുധങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ പ്രതിരോധ രംഗത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഇവിടെ ലോക്കൽ പാർട്ടിക്കാർ ബോംബുണ്ടാക്കുന്നു, പിന്നെയാണ് ലോക രാജ്യങ്ങൾ ബോംബുണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നത്. അപ്പോൾ ഡർട്ടി ബോംബുകൾ, വൃത്തികെട്ട ബോംബുകൾ, എന്താണ് ഈ ഡർട്ടി ബോംബ്? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? സത്യം പറഞ്ഞാൽ ബോംബിൻ്റെ പ്രവർത്തന രീതി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വാർത്തയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്, ഇത്തരത്തിലുള്ള ബോംബുകൾ ഇവിടെയുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ലോകത്ത് തന്നെ ആശങ്ക വിതച്ചുകൊണ്ട്, ബുദ്ധിമുട്ടാക്കിക്കൊണ്ട്, ലോകത്തിനെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടൊക്കെയാണ് ഇത്തരം ബോംബുകൾ പുറത്തിറങ്ങുന്നത്. ഡർട്ടി ബോംബുകൾ, വൃത്തികെട്ട ബോംബുകൾ, നമുക്ക് അങ്ങനെ പറയാം അതിനെ. ഉക്രൈൻ ഡർട്ടി ബോംബ് എന്ന ആയുധം പ്രയോഗിക്കും എന്ന് നേരത്തെ റഷ്യ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഉക്രൈൻ അതിന് തയ്യാറെടുക്കുകയാണ്. അത് യു എൻ രക്ഷാസമിതിയിലടക്കം റഷ്യ പറഞ്ഞു, ഡർട്ടി ബോംബ് ഉക്രൈൻ ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച്. അതോടെയാണ് ഡർട്ടി ബോംബ് എന്നാണെന്ന ചോദ്യം ലോകത്ത് ഉയർന്നത്. ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ആയുധമാണ് ഡർട്ടി ബോംബ് എന്ന് പറയപ്പെടുന്നു. ആണവ മേഖലയാണ്, പക്ഷേ ആണവായുധമല്ല, ആണവ ബോംബല്ല, ആറ്റം ബോംബല്ല. അപ്പോൾ എന്താണ് ഡർട്ടി ബോംബ്? ഈ വൃത്തികെട്ട ബോംബെന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികിരണ ശേഷിയുള്ള പൊടികളോ അല്ലെങ്കിൽ പൗഡറുകളോ തരികളോ കലർത്തുന്നതാണ് ഡർട്ടി ബോംബ്. ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിനൊപ്പം ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കളും സമീപ പ്രദേശങ്ങളിലേക്ക് തെറിക്കും. ഈ സ്ഥലങ്ങൾ ആണവ മാലിന്യ പ്രദേശങ്ങളായി മാറും. ഒരു ആണവ ബോംബ്, ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ഇട്ടതുപോലെയുള്ള ആണവ ബോംബില്ല, ആറ്റം ബോംബ്, അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു ഡർട്ടി ബോംബ് എന്ന് പറയുന്നത്. പിന്നെ അതീവ വിനാശകരവും ഒക്കെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഈ വികിരണങ്ങൾ, ഈ രശ്മികൾ, ഈ റേഡിയേഷൻസ്, ആണവ റേഡിയേഷൻസ് ആ പ്രദേശത്താകെ പടർന്നു പന്തലിക്കും. എന്നാൽ ഡർട്ടി ബോംബിൽ പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനമൊന്നുമില്ല, സാധാരണഗതിയിലുള്ള ഒരു ബോംബ് തന്നെയാണ്. അതിനാൽ തന്നെ സ്ഫോടനത്തിൽ ഉയർന്ന അളവിൽ ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യില്ല. പിന്നെന്താണ് പ്രശ്നം? ഉത്തരം ആണവ മാലിന്യത്തിന് ആ ഒരു വിതരണം മറ്റൊരു പ്രദേശത്ത് നടക്കുന്നു. ആണവ മാലിന്യം, ആണവ മാലിന്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം റേഡിയേഷൻസും രശ്മികളും ഒക്കെ പുറപ്പെടുവിക്കുന്ന പദാർത്ഥങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടന്നാൽ അവയിൽ നിന്ന് ആണവ വികിരണങ്ങൾ, റേഡിയേഷൻസ് പുറപ്പെട്ട് അത് ജനങ്ങൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഭൂമിയിലും വെള്ളത്തിലുമൊക്കെ കലർന്നാൽ രോഗകാരണങ്ങൾ ആയി അത് ദീർഘകാലം രോഗികളായി ആളുകളെ മാറ്റും. പതുക്കെ പതുക്കെ മനുഷ്യനെ, മൃഗങ്ങളെ, മണ്ണിനെ, ഭൂമിയെ, വെള്ളത്തെയൊക്കെ ഇല്ലാതെയാക്കും. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഈ ഒരു ഡർട്ടി ബോംബ് ഒരു നഗരത്തിൽ വീണാൽ ആ നഗരങ്ങളിലെ പല മേഖലകളിലേക്ക് ആണവ മാലിന്യം കടന്നു ചെല്ലും. പെട്ടെന്ന് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ആ നഗരത്തിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായി വരും. കാരണം ഈ ആണവ വികിരണം ഏറ്റുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള രോഗങ്ങളുണ്ടാകാം, ത്വക്ക് രോഗങ്ങളുണ്ടാകാം, ശിരോരോഗങ്ങളുണ്ടാകാം. മൃഗങ്ങൾക്കും പ്രകൃതിക്കുമൊക്കെ ഇത് ഭീഷണിയാവും. ഡർട്ടി ബോംബ് വികസിപ്പിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഇതുവരെ എങ്ങും പ്രയോഗിച്ചതായി അറിവില്ല കേട്ടോ, ഭാഗ്യം കൊണ്ട്. ലോകരാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഈ ബോംബുകൾ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ബോംബ് വികസിപ്പിക്കാൻ വലിയ സൗകര്യങ്ങളുള്ള ശാലകളും ആളുകളും വലിയ അറിവും സുരക്ഷയും ഒക്കെ വേണം. കടത്തിക്കൊണ്ടുവരുന്ന ആണവ മാലിന്യം അവശിഷ്ടം കൂട്ടിക്കലർത്തി മാഫിയകൾക്ക് പോലും ഇത് നിർമ്മിക്കാം. എവിടുന്നെങ്കിലും ആണവ മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നാൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് ഉരുട്ടിയെടുത്താൽ ഡർട്ടി ബോംബായി. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഫലമല്ല നൽകുന്നത്. ഒരു വലിയ പൊട്ടിത്തെറിയും വലിയ ആൾനാശവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ക്രമേണ പതുക്കെ പതുക്കെ മനുഷ്യനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആണവ ജന്യ രോഗങ്ങളും ആണവ വികിരണ ജന്യ രോഗങ്ങളും ഒക്കെ പടർത്തി പ്രകൃതിക്ക്, വെള്ളത്തിന്, മരങ്ങൾക്ക്, ഭൂമിക്ക്, മൃഗങ്ങൾക്കൊക്കെ ഭീഷണിയാകുന്ന ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഡർട്ടി ബോംബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വൃത്തികെട്ട ബോംബ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഇതുവരെ ആരും പ്രയോഗിച്ചില്ല, ഞാൻ പറഞ്ഞുവല്ലോ. ഇത്തരം ചതിയന്മാരായ ബോംബുകൾ ധാരാളമുണ്ട്. മനുഷ്യനെ ബോംബിട്ടു എന്നാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഭാവി, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഭാവിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. ഒറ്റ ബോംബിട്ട് കുറേ ആളുകളെ കൊല്ലുന്നതിനേക്കാളുമൊക്കെ ഒരു പ്രദേശത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു നഗരത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ വ്യാപിക്കുന്ന
പടർന്നു പന്തലിക്കുന്ന രോഗാവസ്ഥയും മറ്റ് കാര്യങ്ങളും ഉണ്ടാക്കുന്ന ദുരിതപൂർണമായ ജീവിതം സമ്മാനിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡർട്ടി ബോംബ് എന്നാണ് പറയപ്പെടുന്നത്. ഒരിടത്തും ഒരു കാലത്തും ഇതൊന്നും പ്രയോഗിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആശിക്കാം, പ്രതീക്ഷിക്കാം.